വയനാട് ലോക്സഭാ സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനാണ് സാധ്യത. ഇനി ഒരു പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് സീറ്റ് നോട്ടമിട്ട് ഒരു ഡസൻ നേതാക്കളാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. കെ സി വേണുഗോപാലും വയനാട്ടിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആര് മത്സരിച്ചാലും ഈസി വോക്കവറാണെന്ന കണക്കൂട്ടലാണ് ഇവരെ കൊണ്ട് ഈ ക്യൂവിൽ നിർത്തിക്കുന്നത്. സ്ഥാനാർത്ഥി മോഹികളുടെ ക്യൂവിൽ ആദ്യം നിൽക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. എ കെ ആന്റണിയുടെ പിന്തുണയോടെയാണ് മുല്ലപ്പള്ളി ക്യൂവിൽ നിൽക്കുന്നത്. എ കെ ആന്റണിയുടെ വാക്കുകൾക്ക് സംസ്ഥാനത്തെ നേതാക്കൾക്ക് പുച്ഛമാണെങ്കിലും ദേശീയ നേതാക്കൾ ചിലതിനൊക്കെ ചെവി കൊടുക്കാറുണ്ട്. കണ്ണൂരും വടകരയും മത്സരിച്ച് ജയിച്ച ചരിത്രം മുല്ലപ്പള്ളിക്കുണ്ട്. അതിശക്തമായ സി പി എം പ്രചാരണത്തെ അതിജീവിച്ചായിരുന്നു ആ ജയങ്ങൾ നേടിയെടുത്തത്. പിന്നീടാണ് കണ്ണൂരിൽ നിന്നും സുധാകരൻ മത്സരിച്ച് ജയിച്ചത്. വടകരയിൽ കെ മുരളീധരനും എത്തിയത് മുല്ലപ്പള്ളിക്ക് പിന്നാലെയാണ്. കെ പി സി സി അധ്യക്ഷനായതുകൊണ്ടാണ് കഴിഞ്ഞ തവണ മുല്ലപ്പള്ളി വടകരയിൽ മത്സരിക്കാഞ്ഞത്. കഴിഞ്ഞ തവണ 20-ൽ 19 കോൺഗ്രസ് ജയിക്കുന്നതിന് നിർണായക റോളാണ് മുല്ലപ്പള്ളി വഹിച്ചത്. ഈ സാഹചര്യത്തിൽ മുല്ലപ്പള്ളിക്ക് ലോക്സഭയിൽ മത്സരിക്കാൻ അവസരം ഒരുക്കണമെന്ന ചർച്ച കെ പി സി സിയിലും സജീവമാണ്. കഴിഞ്ഞ നിയമസഭയിൽ മത്സരിക്കാൻ മുല്ലപ്പള്ളിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് അതിന് തുരങ്കം വെച്ചത് ചില ഗ്രൂപ്പ് മാനേജർമാരാണ്. ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കില്ലെന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം തന്നെ അത് തുറന്നു പറയുകയും ചെയ്തു. ഈ സീറ്റിലേക്ക് സുധാകരൻ തൻ്റെ വിശ്വസ്തനായ അഡ്വക്കേറ്റ് ജയന്തിൻ്റെ പേരാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു കാലത്ത് കോൺഗ്രസ് കോട്ടയായി കണ്ണൂർ ലോക്സഭയെ കാത്തു സൂക്ഷിച്ച മുല്ലപ്പള്ളിക്ക് വയനാട്ടിൽ സീറ്റ് കൊടുക്കണമെന്ന നിലപാട് ആന്റണി എടുത്തത്. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിവാക്കി ദക്ഷിണേന്ത്യയിലെ മറ്റൊരു മണ്ഡലത്തിൽ നിന്നോ വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നോ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കർണാടകയിൽ നിന്നോ കന്യാകുമാരിയിൽ നിന്നോ മത്സരിക്കാനാണ് സാധ്യതയെന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായ സമയത്ത് പാർട്ടി തെരഞ്ഞെടുപ്പിലെ ചുമതലക്കാരനായിരുന്നു മുല്ലപ്പള്ളി. അതിനുശേഷമാണ് കെ പി സി സി അധ്യക്ഷനായത്. എന്നും നെഹ്റു കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു മുല്ലപ്പള്ളിക്ക്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് എ ഐ സി സി സെക്രട്ടറി ആയിരുന്നു മുല്ലപ്പള്ളി. രാജീവ് ഗാന്ധിയുടെ ട്രെയിൻ പ്രചരണ യാത്രയിലും പങ്കെടുത്ത പ്രധാനിയാണ് മുല്ലപ്പള്ളി. ആലപ്പുഴയിലേക്കുള്ള നല്ല സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലാണ്. ഹൈക്കമാൻഡിൻ്റെ മനസ്സാകും ഇക്കാര്യത്തിൽ നിർണായകമാവുക. എന്തൊക്കെയായാലും രാഹുൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്നാണ് കെ പി സി സി നേതൃത്വത്തിൻ്റെ ആവശ്യം. കഴിഞ്ഞ തവണ രാഹുൽ വയനാട്ടിലെത്തിയപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ ഒരിക്കലും മറക്കില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അത് വീണ്ടും വയനാട്ടിൽ മത്സരിക്കുമെന്നതിൻ്റെ സൂചനയാണെന്നാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത്. സംസ്ഥാനത്ത് മിക്ക കോൺഗ്രസ് സിറ്റിംഗ് എം പിമാരും മത്സരരംഗത്തുണ്ടാകും. ആലപ്പുഴയിലും കണ്ണൂരിലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നതാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലുള്ള ഏക വെല്ലുവിളി.